ഐ ടി ഐ എം സി ഇ എ സിലബസിനെ അടിസ്ഥാനമാക്കിയുള്ള പാഠഭാഗങ്ങളിൽ ഔട്ട്കം ഡിസൈൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് വേരിയസ് അനലോഗ് സർക്യൂട്ട്സ് എന്ന ഔട്ട്കം തന്നെയാണ് തുടർന്നു കൊണ്ടു പോകുന്നത് ആ ഔട്ട്കമ്മിൽ വരുന്ന അടുത്ത ലെസൺ ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻസ് ആണ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻസിൽ കോമൺ ബേസ് കോൺഫിഗറേഷൻ കവർ ചെയ്തു അടുത്ത കോൺഫിഗറേഷൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ് ട്രാൻസിസ്റ്റർ സി ഇ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കോമൺ എന്ന് പറയുന്ന പേരിനോട് കൂടി എമിറ്റർ ആണല്ലോ വന്നത് അപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റൻ്റെ എമിറ്റർ ടെർമിനൽ ഇത് എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണ് എൻ പി എൻ ട്രാൻസിസ്റ്റർ ആയതുകൊണ്ടാണ് എമിറ്ററിൻ്റെ ആരോ മാർക്ക് പുറത്തേക്ക് എന്നുള്ള രീതിയിലിതാണ് എൻ പി എൻ്റെ സിമ്പിൾ പെൻപിയൻ ട്രാൻസ് ഈ എമിറ്റർ ടെർമിനൽ ഇൻപുട്ട് സെഷനിലും ഔട്ട് പുട്ട് സെഷനിലും കോമൺ ആണ് അപ്പോൾ നമ്മൾ ഓരോ കോൺഫിഗറേഷൻ പറയുമ്പോൾ കോമൺ എമിറ്റർ എന്ന് പറയുമ്പോൾ എമിറ്റർ എന്ന് പറയുന്നത് ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈസ് ഡേമഡസ് ദി കോമൺ ടെർമിനൽ അപ്പോൾ എമിറ്റർ ആയിരിക്കില്ല ഇൻപുട്ട് കൊടുക്കുന്ന ടെർമിനൽ ബേസ് ആണ് ഇവിടെ അതാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ബേസിലേക്കും അപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് കറൻറ്റ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് ബേസ് കറൻറ്റ് ഐ ബി ആണ് ഔട്ട്പുട്ട് സെഷൻ വരുന്നത് ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് കളക്ടറിൽ നിന്നുമാണ് ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് എടുക്കുന്നത് വിത്ത് റെസ്പെക്റ്റ് ടു എമിറ്റർ ഇൻപുട്ട് കൊടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എമിറ്റർ എമിറ്റർ എന്ന് പറയുന്നത് കോമൺ ദാറ്റ് ഇസ് എ ഗ്രൗണ്ട് ടെർമിനൽ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ എമിറ്റർ ടെർമിനലിലേക്ക് നമ്മൾ ഔട്ട്പുട്ട് കോമൺ ആയിട്ട് കൊടുത്തിട്ട് കളക്ടറിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നു അപ്പോൾ ഇവിടെ ഡിനോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ് ഇൻപുട്ട് കറൻ്റ് എന്ന് പറഞ്ഞാൽ ഐ ബി ആണ് ഔട്ട്പുട്ട് കറൻ്റ് എന്ന് പറഞ്ഞാൽ ഐ സി ആണ് ഓരോ കോൺഫിഗറേഷനിലും ഇൻപുട്ട് സെക്ഷനിൽ എന്ത് വരുന്നു ഔട്ട്പുട്ട് സെക്ഷനിൽ എന്ത് വരുന്നു എന്നുള്ളതാണ് ഓരോ കോൺഫിഗറേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ ഇതൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷന് ശരിയായ വിധത്തിലുള്ള ഡി സി ബയാസിംഗ് കൊടുത്തിട്ടുള്ള ഒരു എൻ പി എൻ ട്രാൻസിസ്റ്ററിൻ്റെ സർക്യൂട്ട് ഏഗ്രമാണ് ഇനി നമ്മൾ ആംപ്ലിഫർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ഡി സി ബയാസിങ്ങിനോടൊപ്പം തന്നെ ആംപ്ലിഫൈ ചെയ്യേണ്ട എ സി സിഗ്നൽ ചെറിയ സിഗ്നൽ ഇവിടെ ഇൻപുട്ട് ബേസിലും കൊടുക്കും അത് ആംപ്ലിഫൈ ചെയ്ത് നമ്മൾ ഔട്ട്പുട്ട് പുട്ട് കളക്ടറിൽ നിന്നെടുക്കും അതായത് ഈ ബേസിൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ടു ബേസ് എമിറ്റർ ജംഗ്ഷൻ കളക്ടറിൽ നിന്ന് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ കളക്ടർ എമിറ്റർ ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്നു കോമൺ എമിറ്ററിൻ്റെ കുറച്ചുകൂടി വിപുലമായ സിഗ്നലും കൂടി കൊടുത്തുകൊണ്ടുള്ള ഒരു ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ എമിറ്റർ എൻ ബി എൻ ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് എമിറ്ററിന് നെഗറ്റീവ് വോൾട്ടേജും ബേസിന് പോസിറ്റീവുമായിട്ട് ഇത് ഫോർവേഡ് ബയാസ് ചെയ്തിട്ടുണ്ട് കളക്ടറിന് റിവേഴ്സ് ആയ പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട് കളക്ടർ എമിറ്ററിനും കൂടി നോക്കുമ്പോൾ കളക്ടറിന് ആവശ്യമായ റിവേഴ്സ് ബയാസ് വന്നിട്ടുണ്ട് എമിറ്ററിന് ആവശ്യമായ ഫോർവേഡ് ബയാസ് കിട്ടിയിട്ടുണ്ട് ബേസിന് ആവശ്യമായ ബയാസിങ് കിട്ടിയിട്ടുണ്ട് ഈ മൂന്ന് ടെർമിനലിനും ആവശ്യമായ ബയാസികളാകുമ്പോഴാണ് ട്രാൻസിസ്റ്ററിൽ കൂടി ഒരു ഡി സി ബേസ് കറന്റ് എമിറ്റർ കറന്റ് കളക്ടർ കറന്റ് ഇവിടെ ഒഴുകുന്നത് ഇങ്ങനെ ഒഴുകുമ്പോഴാണ് ട്രാൻസിസ്റ്റർ ഈസ് ഓൺ ട്രാൻസിസ്റ്റർ ഈസ് വർക്കിംഗ് എന്ന് പറയാൻ പറ്റൂ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ആ കണ്ടീഷനിലാണ് നമ്മൾക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നൽ കൊടുക്കുന്നത് ബേസിലേക്ക് കൊടുക്കുന്നു അതായത് ആ സിഗ്നൽ എവിടെ നിന്ന് നമ്മൾ എടുക്കുന്നു ആ സിഗ്നലിൻ്റെ ഒരു ടെർമിനൽ ബേസിലും ഒരു ടെർമിനൽ നമ്മൾ എമിറ്ററിലുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുക അപ്പം നമ്മൾ ബേസിൽ ഇൻപുട്ട് കൊടുത്തു അതിൻ്റെ കറസ്പോണ്ടിങ് വേരിയേഷൻസ് ആംപ്ലിഫൈ ലെവലിൽ കളക്ടറിൽ കൊടുത്തിരിക്കുന്ന ഈ ലോഡ് റെസിസ്റ്റർ ആർ സി കളക്ടർ റെസിസ്റ്റർ ആണ് അവിടെ നമ്മൾക്ക് കിട്ടും അങ്ങനെ ഒരു ആംപ്ലിഫൈ ചെയ്ത് സിഗ്നൽ കിട്ടും കോമൺ എമിറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് കൂടുതലായി പഠിക്കുമ്പോൾ കോമൺ എമിറ്ററിന് മാത്രം ഓർത്ത് കോർത്തുവെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സിഗ്നൽ ഇത് കണ്ടല്ലോ ഇതിന് നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇങ്ങനെ തുടർന്ന് പോകുന്ന ഒരു എ സി സിഗ്നൽ ഇത് ആംപ്ലിഫൈ ചെയ്ത ലെവലിൽ ഔട്ട്പുട്ടിൽ കിട്ടും പക്ഷേ ഔട്ട്പുട്ടിൽ കാണിച്ചിരിക്കുന്ന സിഗ്നൽ ഇവിടെ ഒരു പോസിറ്റീവ് ഓൾട്ടർനേഷൻ വരുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ നമുക്ക് ആംപ്ലിഫൈഡ് നെഗറ്റീവ് ഓൾട്ടർനേഷനായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം കോമൺ ലിമിറ്റഡ് ടെർമിനലിൽ ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് പുട്ട് സിഗ്നലും തമ്മിൽ നൂറ്റി എൺപത് ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട് എല്ലാ കോൺഫിഗറേഷനും തമ്മിൽ നമ്മളുടെ ഒരു കമ്പാരിസൺ സ്റ്റഡി നടത്തേണ്ടതാണ് കമ്പാരിസൺ സ്റ്റഡി നടത്തുമ്പോൾ കോമൺ എമിറ്ററിലെ ഒരു നോട്ടബിൾ പോയിൻ്റ് ആണ് കോമൺ എമിറ്ററിൽ മാത്രമാണ് ഫേസ് റിവേഴ്സൽ ഉള്ളത് വൺ എയ്റ്റി ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിട്ടുള്ള ഒരു ആംബ്ലിഫൈഡ് സിഗ്നലാണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് കോമൺ എമിറ്ററിന് ഇനി നമ്മൾക്ക് കോമൺ എമിറ്ററിനെ കുറിച്ച് പഠിക്കേണ്ട മറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇൻപുട്ട് ആണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് സർക്യൂട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജും അതുമൂലം ഇൻപുട്ട് സർക്യൂട്ടിൽ കിട്ടുന്ന കറൻറ്റും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പോൾ കോമൺ എമിറ്ററിൻ്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തമ്മിലായിരിക്കും കോമൺ എമിറ്ററിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ആയ ബേസ് എമിറ്റർ വോൾട്ടേജും ഇൻപുട്ട് കറൻ്റായ ബേസ് കറൻറ്റും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ കിട്ടുന്നത് അതായത് ഈ ബേസ് എമിറ്റർ പി എൻ ജംഗ്ഷൻ ഡേയോഡിൻ്റെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചിട്ടുണ്ട് അതായത് ഇവിടെ വൈ ആക്സിൽ നമ്മൾ ബേസ് കറൻ്റും എക്സ് ആക്സസില് എമിറ്റർ ബേസ് എമിറ്റർ വോൾട്ടേജുമായിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് നമ്മൾക്കറിയാമല്ലോ വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ പോയിൻ്റ് സെവൻ വോൾട്ട് എത്തുമ്പോൾ മാത്രമാണ് നോട്ടബിൾ കറൻറ്റ് ഉണ്ടാകുന്നത് കാരണം സിലിക്കൺ ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് ഒരു സിലിക്കൺ പി എൻ ജംഗ്ഷൻ ഡയോഡിന് മിനിമം ഫോർവേഡ് വോൾട്ടേജ് പോയിൻ്റ് സെവൻ വോൾട്ടാണ് അപ്പോൾ നമ്മളിവിടെ വോൾട്ടേജുകൾ അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ വോൾട്ടേജ് ഒരു പോയിൻ്റ് സെവൻ വോൾട്ട് എത്തിയപ്പോൾ കറന്റ് നോട്ടബിൾ കറണ്ട് റീഡ് ചെയ്തു എന്നിട്ട് കറൻറ്റ് വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് കറസ്പോണ്ടിങ് കറണ്ട് കൂടി കിട്ടി അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ കളക്ടർ എമിറ്റർ വോൾട്ടേജ് ഒരു രണ്ട് വോൾട്ടിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ബേസ് എമിറ്റർ വോൾട്ടേജും ബേസ് കറൻറ്റും നമ്മളെ റിലേഷൻ എടുത്തു അടുത്ത സ്റ്റെപ്പായിട്ട് കളക്ടർ എമിറ്റർ വോൾട്ടേജ് വേറൊരു വോൾട്ടേജിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടും ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോട്ട് ചെയ്തു പിന്നീട് വീണ്ടും കളക്ടർ എമിറ്റർ വോൾട്ടേജ് നമ്മൾ മറ്റൊരു വോൾട്ടേജിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അതായത് ബേസ് കറൻറ്റും ബേസ് എമിറ്റർ വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് കറണ്ട് ഇൻക്രീസ് ചെയ്ത് വരുന്നതായി കാണാം ഇതാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കോമൺ ബേസിൽ പറഞ്ഞിരുന്നില്ല എല്ലാ കോൺഫിഗറേഷനും ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഇതുപോലെ നമുക്ക് പഠിക്കാവുന്നതാണ് ഇനി കോമൺ എമിറ്ററിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിച്ചിരിക്കുന്നത് ഔട്ട് പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ പറയാമോ ബേസ് കളക്ടർ എമിറ്റർ വോൾട്ടേജും കളക്ടർ കറൻറ്റും തമ്മിലുള്ള ഓരോ റിലേഷൻസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അത് ഓരോ സമയത്തും നമ്മൾ ഈ വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് സെറ്റ് ചെയ്ത് ഒരു നിശ്ചിത ബേസ് കറൻറ്റ് ഒഴുകാൻ അനുവദിക്കുന്നു അപ്പോൾ ഒരു നിശ്ചിത ബേസ് കറൻ്റ് വൺ മില്ലിയാമ്പിയർ ബേസ് കറൻറ്റ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റിവേഴ്സ് വോൾട്ടേജ് ആയിട്ടുള്ള ഈ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള കളക്ടർ കറൻറ്റ് നോട്ടുകയും ചെയ്യുന്നു അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ബേസ് കറൻ്റ് ഒഴുകുന്ന കണ്ടീഷനിൽ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര ഇൻക്രീസ് ചെയ്താലും കളക്ടർ കറൻറ്റ് നമുക്ക് കോൺസ്റ്റൻ്റായി കിട്ടുന്നതായിട്ട് കാണാം അതാണ് ട്രാൻസിസ്റ്റർ പെർഫെക്റ്റ് ആംബ്ലിഫർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു റീജിയൻ ഇതിന് നമ്മൾ പറയുന്നത് ആക്റ്റീവ് റീജിയൻ എന്നാണ് അത് ആക്റ്റീവ് റീജിയൻ എന്നാണ് നമ്മളതിനെ പറയുന്നത് അതേസമയം നമ്മൾക്ക് വോൾട്ടേജ് ഈ ഔട്ട് കറൻറ്റ് കിട്ടാത്ത ഒരു റീജിയൻ ഉണ്ട് അതുപോലെ ഔട്ട്പുട്ട് പുട്ട് കറൻറ്റ് അല്ലെങ്കിൽ വോൾട്ടേജ് സീറോ ആകുന്ന റീജിയനും ഉണ്ട് ഇത് മൂന്ന് റീജിയനുകളുണ്ട് സാറ്റുറേഷൻ റീജിയനുണ്ട് ആക്റ്റീവ് റീജിയനുണ്ട് കട്ട് ഓഫ് റീജിയനുണ്ട് അതേ റീജിയനുകളെക്കുറിച്ച് കോമൺ എമിറ്റർ തന്നെ വെച്ചിട്ട് മറ്റൊരു അനലൈസേഷൻ പഠിക്കുമ്പോൾ കൂടുതൽ വിശദമായി പഠിപ്പിക്കാം ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ എന്താ ചെയ്യുന്നത് ഈ വോൾട്ടേജ് ഒരു കൃത്യതയിൽ വെച്ചിട്ട് ഒരു ബേസ് കറൻറ്റ് ഒഴുകാൻ അനുവദിക്കുന്നു വൺ മില്ലിയ ആംബിയർ സെ എന്നിട്ട് നമ്മൾ കളക്ടർ എമിറ്റർ വോൾട്ടേജ് ആയിട്ടുള്ള ഈ റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യിക്കുന്നു അതിനനുസരിച്ച് കളക്ടർ കറൻറ്റിലുള്ള മാറ്റം നോക്കുന്നു അപ്പോൾ കളക്ടർ കറൻറ്റ് പൂർണ്ണമായും അറിയാമല്ലോ എമിറ്റർ കറൻറ്റിനെ ബേസ് കറൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്ന് ഈ ഒരു ബേസ് എമിറ്റർ സർക്യൂട്ടാണ് ഈ ഔട്ട്പുട്ടിനെ നിയന്ത്രിക്കുന്നത് അപ്പോൾ കളക്ടർ എമിറ്റർ വോൾട്ടേജ് എത്ര ഇൻക്രീസ് ചെയ്താലും കളക്ടർ കറൻറ്റ് നമ്മൾക്ക് കോൺസ്റ്റൻ്റായി കിട്ടുന്ന ഒരു റീജിയൻ ഉണ്ട് ഇത് ആക്റ്റീവ് റീജിയൻ എന്ന് പറയും ഈ റീജിയനിലാണ് ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാൻ ഏറ്റവും സെലക്ട് ചെയ്യുന്ന ഒരു റീജിയൻ ഈ സമയത്ത് പിന്നീട് വീണ്ടും വീണ്ടും നമ്മൾ കൂട്ടുമ്പോൾ കളക്ടർ കറിൻ്റെ അനുസരിച്ച് ചേഞ്ച് ചെയ്ത് വരും ഈ ചേഞ്ച് നമ്മൾ വീണ്ടും അനുവദിക്കുകയാണെങ്കിൽ തെർമൽ റൺ അവേ വരെ എത്തിച്ചേരാം അതായത് കളക്ടറിലെ ടെമ്പറേച്ചർ കൂടുന്നു വീണ്ടും കറണ്ട് കൂടുന്നു വീണ്ടും ടെമ്പറേച്ചർ കൂടുന്നു അങ്ങനെ ട്രാൻസിസ്റ്റർ ഡാമേജ്ഡ് ആവാനുള്ള കണ്ടീഷൻസും ആവാം അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഈ കോമൺ എമിറ്ററിൻ്റെ കോൺഫിഗറേഷനിൽ കോമൺ എമിറ്ററിൻ്റെ മറ്റു കാര്യങ്ങൾ പറയാനുള്ള ഒന്ന് കറന്റ് ഗെയിനാണ് കോമൺ എമിറ്റർ ആണ് ഏറ്റവും മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആംബ്ലിഫയർ കോൺഫിഗറേഷൻ അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് ദ എമിറ്റർ ലീഡ് ഓഫ് ട്രാൻസിസ്റ്റർ ഈസ് യൂസ്ഡസ് കോമൺ ടെർമിനൽ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട് പുട്ട് കോമൺ എമിറ്റർ ആംബ്ലിഫയേഴ്സ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആംബ്ലിഫയർ കോൺഫിഗറേഷൻ ഇൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ദിസ് ഈസ് ബിക്കോസ് ഇൻ ദിസ് കോൺഫിഗറേഷൻ യു ഗെറ്റ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് എ ട്രാൻസിസ്റ്റർ details of common emitter configuration are discussed in further lessons the current gain in common emitter configuration is indicated by the symbol beta അപ്പോൾ ബീറ്റ ആണ് ട്രാൻസിസ്റ്ററിന്റെ ബീറ്റയാണ് എല്ലാ ട്രാൻസിസ്റ്റർ ഡേറ്റ ബുക്കിലും ട്രാൻസിസ്റ്ററിന്റെ ഒരു സ്പെസിഫിക്കേഷൻ ആയിട്ട് കാണിക്കാറുള്ളത് കോമൺ ആയിട്ടുള്ള എല്ലാ ആംപ്ലിഫയറിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു കോൺഫിഗറേഷൻ ഒരു കണക്ഷൻ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആയിട്ടാണ് കോമൺ എമിറ്റർ ആയിട്ട് ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട് ഓരോന്നായി ഡിസ്കസ് ചെയ്യേണ്ട ഒരു വൈഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ കോമൺ കളക്ടറൊക്കെ ഒരു പ്രത്യേക ആപ്ലിക്കേഷന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കോമൺ ബേസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ ആംപ്ലിഫയർ കോൺഫിഗറേഷനും കോമൺ എമിറ്റർ ആണ് അപ്പോൾ ഒരു പോയിന്റ് വൺ പോയിന്റ് നോട്ട് ചെയ്യേണ്ടത് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ഈസ് കോമൺ എമിറ്റർ ദ സെക്കൻഡ് വൺ ഈസ് ദ ഗെയിൻ കറന്റ് ഗെയിൻ കറൻറ്റ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് ഗെയിൻ അറിയാമല്ലോ ഇൻ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ് ഔട്ട് പുട്ട് കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ കറൻറ്റ് ഐ സി ആണ് ഇൻപുട്ട് കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് കറൻറ്റ് ഐ ബി ആണ് അപ്പോൾ കറൻറ്റ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സി ഡിവൈഡഡ് ബൈ ഐ ബി ആണ് ഇതാണ് കറൻറ്റ് ഗെയിനിന് സിമ്പിളും ഉണ്ട് കറൻറ്റ് ഗെയിൻ്റെ സിംബിൾ ആണ് ബീറ്റ ഈസ് ദ സിമ്പിൾ ഓഫ് കോമൺ എമിറ്റർ കറൻറ്റ് ഗെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോമൺ ബേസിൻ്റെ ആൽഫയാണ് അത് ലെസ് ദാൻ ആയിരിക്കും കോമൺ ബേസ് ബീറ്റ ഇത് ലെസ് ദാൻ ആയിരിക്കുമോ നോക്കിയാൽ തന്നെ അറിയാമല്ലോ കളക്ടർ കറൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പേരും കളക്ടർ കറൻറ്റ് വേണമെങ്കിൽ ഒരു നയൻറ്റി മില്യാാംപിയർ വന്നാൽ ബേസ് കറൻറ്റ് ടെൻ മില്യാമ്പിയർ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ബീറ്റ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് അമ്പത് നൂറ് നൂറ്റമ്പത് ആ രീതിക്കൊക്കെയാണ് ബീറ്റ കിട്ടുക കറന്റ് ഗെയിൻ ബീറ്റ കി എച്ച് എഫ് ഇ എന്നും പറയാറുണ്ട് കോമൺ ബേസ് കറന്റ് ഗെയിൻ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അപ്പോൾ കോമൺ എവിടെ രണ്ട് പോയിന്റ്സ് ആണ് ഒന്ന് ഏറ്റവും മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ആണ് സെക്കൻഡ് വൺ ദ കറൻറ്റ് ഗെയിൻ ബീറ്റ ഈസ് ഈക്വൽ ടു ഐ സി ബൈ ഐ ബി അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോമൺ ബേസ് ആണ് ആൽഫ എന്ന് പറഞ്ഞാൽ ഐ സി ബൈ ഐ ഇ എല്ലാം കാണാതെ പഠിക്കണം ആൽഫ ഐ സി ബൈ ഐ ഇ സെക്കൻഡ് വൺ ഇപ്പോൾ ബിറ്റ പഠിച്ചു ബിറ്റ ഐ സി ബൈ ഐ ബി ആൽഫയും ബി തമ്മിലുള്ള റിലേഷൻ ഐ സി ഏതെങ്കിലും തന്നിട്ട് ഐ ബി കാണുക അല്ലെങ്കിൽ ആൽഫ തന്നിട്ട് ബിറ്റയും തന്നിട്ട് എന്തെങ്കിലും ഇതൊക്കെ കാണുക എന്നുള്ള ഒരുപാട് പ്രോബ്ലംസ് വരുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഓരോ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ വേണം പഠിക്കാനായിട്ട് ആൽഫ പഠിച്ചു കഴിഞ്ഞു ഇത് ബീറ്റ കോമൺ എമിറ്റർ കറൻറ്റ് ഗെയിൻ ഐ സി ബൈ ഐ ബി കോമൺ എമിറ്റർ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഓരോന്നും ഇൻപുട്ട് റെസിസ്റ്റൻസ് ലോ ലെസ് ദാൻ ടു കെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഹൈ ലെസ് ദാൻ ഫിഫ്റ്റി കിലോ ഓം കറൻറ്റ് ഗെയിൻ ഹൈ നൂറ് നൂറ്റമ്പത് അങ്ങനെയാണ് വരാം വോൾട്ടേജ് ഗെയിനും ഹൈ ആണ് കറണ്ട് നല്ല കറൻറ്റ് ഔട്ട്പുട്ടും നല്ല വോൾട്ടേജ് ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട് കറണ്ട് ഗെയിനും ഹൈ ആണ് വോൾട്ടേജ് ഗെയിനും ഹൈ ആണ് ഏകദേശം ലോ ഇൻപുട്ട് റെസിസ്റ്റൻസും ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഉണ്ട് ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കോമൺ എമിറ്ററിനെ ആംബ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യാനുള്ള കാരണം ഫേസ് ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അതായത് ഇൻപുട്ടി കൊടുക്കുന്നതിന് നൂറ്റമ്പത് ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ഒരു സിഗ്നൽ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് കോമൺ എമിറ്ററിന് മാത്രമാണ് എല്ലാ ഓഡിയോ ഫ്രീക്വൻസി ആംബ്ലിഫയേഴ്സ് ആയിട്ടും കോമൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ സമ്മറൈസ് ചെയ്താൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ബിറ്റൈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസിസ്റ്റർ ഇറ്റ്സ് ആൾസോ റെഫർഡസ് എച്ച് എഫ് ഇ എന്ന് പറയും ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് കഴിയുമ്പോൾ തോന്നുന്ന ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുക ചോദിക്കുക ഇവിടെ ഒരു ചെറിയ ഒരു എക്സാമ്പിൾ പ്രോബ്ലം കൊടുത്തിട്ടുണ്ട് ഐ സി നൂറ് മില്ലിയാമ്പിയർ ആണ് ഐ ബി പത്ത് മില്ലിയാ ആംപിയർ ആണെങ്കിൽ ബീറ്റ ബീറ്റ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഐ സി ബൈ ഐ ബി അപ്പോൾ എത്ര കിട്ടുമെന്ന് അത് കണ്ടുപിടിക്കുക ഇനി അതിപ്പോൾ രണ്ടും നൂറും മില്ലിയാമ്പിയറാണ് പത്തും മില്ലിയാ ആമ്പിയറാണ് ഇങ്ങനെ അല്ലാതെ ഐ സി വൺ മില്ലി ആമ്പിയർ ഐ ബി വൺ മൈക്രോ ആംപിയർ അപ്പോഴും നമ്മൾ ബീറ്റ കണ്ടുപിടിക്കുക അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം ഐ സി തന്നിരിക്കുന്ന വൺ മില്ലിയ ആമ്പിയറിലാണ് ഐ ബി തന്നിരിക്കുന്ന വൺ മൈക്രോ ആംപിയറിലാണ് അപ്പോൾ ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരേ യൂണിറ്റിലേക്ക് ആക്കണം അപ്പോൾ ഇത്രയുമാണ് കോമൺ എമിറ്ററിനെ കുറിച്ച് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളിൽ ചെറിയ ഒരു കാര്യങ്ങൾ മാത്രമാണ് പഠിച്ചത് കോമൺ എമിറ്റർ എന്താണെന്ന് മനസ്സിലാക്കുക അടുത്ത ക്ലാസ്സിൽ കോമൺ കളക്ടർ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നീട് ട്രാൻസിസ്റ്റർ ബയാസിങ്ങിലേക്ക് കിടക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും കുറേ പോയിൻറ്സ് കൂടി അതിനകത്തേക്ക് വരുന്നത് അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കുക പഠിക്കാൻ ശ്രമിക്കുക വളരെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു അടുത്ത പോർഷൻ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ